നമ്മുടെ കർത്താവും ദൈവവുമായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം വചന സന്ദർശിക്കുന്ന ഏവരെയും അറിയിക്കുന്നു. ബൈബിൾ പ്രവചിക്കുന്ന ഈ ലോകത്ത് സംഭവിക്കേണ്ട സംഭവങ്ങളുടെ അടുത്തൊരു ഭാഗത്തേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ സംസാരിക്കുന്ന വിഷയം സ്വർഗത്തിൽ നടക്കുന്ന മൂന്ന് പ്രധാനപ്പെട്ട സംഭവങ്ങളെപ്പറ്റിയാണ്. ഈ വിഷയത്തെപ്പറ്റി സംസാരിക്കുമ്പോൾ ഇന്ന് നമ്മുടെ ആത്മീക ജീവിതത്തെ സ്വാധീനിക്കുന്ന, ആത്മീക ജീവിതവും നമ്മുടെ പ്രാർത്ഥനാ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ചില മർമ്മപ്രധാനമായ കാര്യങ്ങൾ കൂടി ഈ വിഷയത്തോട് ചേർത്ത് ചിന്തിക്കുന്നതായിരിക്കും. അതുകൊണ്ട് ഇന്നത്തെ പഠനം എന്ന് പറയുന്നത് ഭാവികാല സംഭവങ്ങളെപ്പറ്റിയുള്ള പഠനം മാത്രമല്ല, നമ്മുടെ ആത്മീക ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ചില കാര്യങ്ങൾ കൂടി ചേർത്തായിരിക്കും ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. കാരണം ഈ വിഷയവും അങ്ങനെയാണ് വരുന്നത്. സ്വർഗത്ത് നടക്കുന്ന മൂന്ന് പ്രധാനപ്പെട്ട സംഭവങ്ങൾ വെളിപ്പാട് പുസ്തകത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്, ഇനി ഭാവി സംഭവിക്കാനുള്ളത് കാണാൻ സാധിക്കുന്നത്. ഒന്ന്, ദൈവത്തെ ആരാധിക്കുന്നു. രണ്ട്, സ്വർഗത്തിൽ ഒരു നിലവിളി കാണാൻ സാധിക്കുന്നു. മൂന്ന്, സ്വർഗത്തിൽ ഒരു യുദ്ധം കാണാൻ സാധിക്കുന്നു. ഇതിൽ ആദ്യത്തെ കാര്യം, ദൈവത്തെ ആരാധിക്കുന്ന കാര്യം ഭാവിയിൽ സംഭവിക്കാൻ പോകുന്നത് മാത്രമല്ല, ഇപ്പോഴും എപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നൊരു കാര്യമാണ്. വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായത്തിലോട്ട് വരുമ്പോൾ അവിടെ നമുക്ക് സ്വർഗത്തിലെ മൂപ്പന്മാരും ജീവികളും ദൂതന്മാരും സകലരും പിതാവായ ദൈവത്തെ അഥവാ സിംഹാസനത്തിൽ ഇരിക്കുന്നവനെ ആരാധിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. 5-ാം അധ്യായത്തിലോട്ട് വരുമ്പോൾ പിതാവായ ദൈവത്തെ മാത്രമല്ല പുത്രനായ ദൈവത്തെയും ആരാധിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. നമുക്ക് ആ ഭാഗം അല്പം നോക്കാം. ഇത് നേരത്തെ വിശദീകരിച്ചിട്ടുള്ള ഭാഗമായതുകൊണ്ട് ഞാൻ ഈ വിഷയത്തിൽ അല്പസമയം മാത്രമേ നിൽക്കുന്നുള്ളൂ. കാരണം അടുത്ത രണ്ട് വിഷയം, സ്വർഗത്തിലെ നിലവിളിയും സ്വർഗത്തിലെ യുദ്ധവും, ഒരു വിശ്വാസി സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് അതിനുവേണ്ടി കൂടുതൽ സമയമെടുക്കാൻ താല്പര്യപ്പെടുന്നു. 4-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അതിൻ്റെ 4-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യം, സിംഹാസനത്തിൻ്റെ ചുറ്റിലും 24 സിംഹാസനം, വെള്ളയുടുപ്പ് ധരിച്ചുകൊണ്ട് സിംഹാസനങ്ങളിൽ ഇരിക്കുന്ന 24 മൂപ്പന്മാർ, അവരുടെ തലയിൽ പൊൻകിരീടം, സിംഹാസനത്തിൽ നിന്നും മിന്നലും നാദവും ഇടിമുഴക്കവും പുറപ്പെടുന്നു. ദൈവത്തിൻ്റെ 7 ആത്മാക്കളായി 7 ദീപങ്ങൾ സിംഹാസനത്തിനുമുമ്പ് ജ്വലിച്ചുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ കുറേ കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്, സിംഹാസനത്തിലെ അവസ്ഥയൊക്കെ പറയുന്നുണ്ട്. ഞാൻ വാക്യങ്ങളെല്ലാം വായിക്കുന്നില്ല, സ്ക്രീനിൽ നിങ്ങൾക്ക് വാക്യങ്ങൾ കാണാവുന്നതാണ്. വീഡിയോ പ്രസേ നിങ്ങൾക്ക് വാക്യങ്ങൾ മുഴുവൻ വായിച്ച് നോക്കണമെങ്കിൽ അങ്ങനെ വായിച്ച് നോക്കാവുന്നതാണ്. അതിൻ്റെ 8-ാം വാക്യത്തിൻ്റെ അവസാനം ഇങ്ങനെ എഴുതിയിരിക്കുന്നു, 4 ജീവികളും ഓരോന്നിനും 6-6 ചിറകുള്ളതായി ചുറ്റിലും അകത്തും കണ്ണ് നിറഞ്ഞിരിക്കുന്നു. ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായി സർവശക്തിയുള്ള കർത്താവായ ദൈവം, പരിശുദ്ധൻ 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 എന്നിവർ രാപ്പകൽ വിശ്രമം കൂടാതെ പറഞ്ഞുകൊണ്ടിരുന്നു. എന്നേക്കും ജീവിച്ചിരിക്കുന്നവനായി സിംഹാസനത്തിൽ ഇരിക്കുന്നവന് ആ ജീവികൾ മഹത്വവും ബഹുമാനവും സ്തോത്രവും കൊടുക്കുമ്പോഴൊക്കെയും 24 മൂപ്പന്മാരും സിംഹാസനത്തിന് ഇരിക്കുന്നതിന് മുമ്പിൽ വീണ് എന്നേക്കും ജീവിച്ചിരിക്കുന്നവനെ നമസ്കരിച്ചു. കർത്താവ്, നീ സർവവും സൃഷ്ടിച്ചവനും എല്ലാം നിന്റെ ഇഷ്ടം ഹേതുവാൽ ഉണ്ടായതും സൃഷ്ടിക്കപ്പെട്ട മാകിയാൽ മഹത്വവും ബഹുമാനവും ശക്തിയും കൈക്കൊള്ളുവാൻ യോഗ്യനെന്ന് പറഞ്ഞുകൊണ്ട് തങ്ങളുടെ കിരീടങ്ങളെ സിംഹാസനത്തിൻ്റെ മുമ്പിൽ ഇടും. അപ്പോൾ ഇത് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇതിങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സാണ്. ഒരിക്കലായിട്ട് മാത്രം സംഭവിക്കുന്ന ഒരു കാര്യമല്ല, ഇടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഇതിങ്ങനെ പരിശുദ്ധൻ 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 എന്ന് ആർത്തുകൊണ്ടിരിക്കുന്നു. സിംഹാസനത്തിന് മുമ്പിൽ കിരീടങ്ങൾ ഇടുമെന്ന് പറഞ്ഞിരിക്കുന്നു. എന്നുവെച്ചാൽ ഇതിങ്ങനെ റിപ്പീറ്റഡ് നടന്നുകൊണ്ടേ ഇരിക്കുവാണ്. ഇനി വരാൻ പോകുന്നൊരു കാലഘട്ടത്തിൽ ഒരിക്കലായിട്ട് സംഭവിക്കുന്ന കാര്യമല്ല, ഇന്നും ഇന്നലെയും നാളെയും എപ്പോഴും എന്നേക്കുമായി സ്വർഗത്തിൽ ഈ തരത്തിലൊരു ആരാധന പിതാവായ ദൈവത്തിന് അർപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് ഈ ഭാഗം വ്യക്തമാക്കുന്നത്. ഇനി 5-ാം അധ്യായത്തിലോട്ട് വരുമ്പോൾ നമുക്കിങ്ങനെ കാണാൻ സാധിക്കുന്നു, 5-ാം അധ്യായം 4-ാം വാക്യം, പുസ്തകം തുറന്ന് വായിപ്പാനെങ്കിലും അത് നോക്കുവാനെങ്കിലും യോഗ്യനായി ആരെയും കാണായക കൊണ്ട് ഞാൻ ഏറ്റവും കരഞ്ഞു. അപ്പോൾ മൂപ്പന്മാരിൽ ഒരുത്തൻ എന്നോട്, കരയേണ്ട, യഹൂദഗോത്രത്തിലെ സിംഹവും ദാവീദിൻ്റെ വേരുമായവൻ പുസ്തകവും അതിൻ്റെ 7 മുദ്രയും തുറപ്പാൻ തക്കവണ്ണം ജയം പ്രാപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്കറിയാലോ ഇത് ആരെപ്പറ്റിയാണ് പറയുന്നത്, യേശുക്രിസ്തുവിനെ പറ്റിയാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇനി എൻ്റെ 9-ാം വാക്യം, ഞാൻ ഇവിടെ എല്ലാ വാക്യങ്ങളും ഞാൻ വായിക്കുന്നില്ല, ആ ഒരു വിഷയം മാത്രം പറഞ്ഞു. 9-ാം വാക്യം, പുസ്തകം വാങ്ങുവാനും അതിൻ്റെ മുദ്ര പൊട്ടിപ്പാനും നീ യോഗ്യൻ, നീ അർഹിക്കപ്പെട്ടു. നിൻ്റെ രക്തം കൊണ്ട് സർവഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതിയിലും നിന്നുള്ളവരെ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി. ഞങ്ങളുടെ ദൈവത്തിന് അവരെ രാജ്യവും പുരോഹിതന്മാരും ആക്കി വെച്ചു. അവർ ഭൂമിയിൽ വാഴുന്നതിൽ പുതിയ പാട്ട് അവർ പാടുന്നു. അടുത്ത 11-ാം വാക്യം, 11-12 വളരെ പ്രധാനപ്പെട്ട വാക്യങ്ങളാണ്.
യേശുക്രിസ്തുവിനെ ദൈവത്വം തെളിയിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു വാക്യം വാക്യമാണിത്. കാരണം ഇവിടെ സ്വർഗം യേശുക്രിസ്തുവിനെ ആരാധിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അപ്പോൾ പിതാവായ ദൈവത്തെ ആരാധിക്കുന്നത് പോലെ തന്നെ പുത്രനായ ദൈവത്തെയും ആരാധിക്കുന്നു എന്ന് വ്യക്തമാക്കുന്നു. ഇതിനെ ഇതും കൂടെ സൂചിപ്പിച്ചാണ് യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ പിതാവിനെ ബഹുമാനിക്കുന്നത് പോലെ പുത്രനെ ബഹുമാനിക്കേണ്ടതിന് ന്യായവിധിയുടെ അധികാരം പുത്രന് നൽകിയിരിക്കുന്നു എന്ന് യേശുക്രിസ്തു തന്നെ പറയുന്നു. അപ്പോൾ യേശുക്രിസ്തു തന്നെ പറയുന്നുണ്ട്, പിതാവിനെ എങ്ങനെയാണോ ബഹുമാനിക്കുന്നത് അതുപോലെ തന്നെ പുത്രനെയും ബഹുമാനിക്കണം. അതിൻ്റെ അക്ഷരിക തെളിവാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. സ്വർഗത്തിലെ ജീവികൾ, സ്വർഗത്തിലെ മൂപ്പന്മാർ, സ്വർഗത്തിലെ ദൂതന്മാർ പിതാവിനെ എപ്രകാരമാണോ ബഹുമാനിച്ചത്, ആരാധിച്ചത്, അതേപോലെ തന്നെ പുത്രനെയും ആരാധിക്കുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നു. ഇവിടെ ഇങ്ങനെയാണ് വായിക്കാൻ സാധിക്കുന്നത്. പിന്നെ ഞാൻ ദർശനത്തിൽ സിംഹാസനത്തിൻ്റെയും ജീവികളുടെയും മൂപ്പന്മാരുടെ ചുറ്റിലും ഏറിയ ദൂതന്മാരുടെ ശബ്ദം കേട്ടു. അവരുടെ എണ്ണം 10,000, 10,000, 1,000, 1,000 ആയിരുന്നു. അവർ അത്യുച്ചത്തിൽ അറക്കപ്പെട്ട കുഞ്ഞാട്, ശക്തിയും ധനവും ജ്ഞാനവും ബലവും ബഹുമാനവും മഹത്വവും സ്തോത്രവും ലഭിപ്പാൻ യോഗ്യനെന്ന് പറഞ്ഞു. സ്വർഗത്തിലും ഭൂമിയിലും ഭൂമിക്ക് കീഴിലും സമുദ്രത്തിലുമുള്ള സകല സൃഷ്ടിയും അവയിലുള്ളതൊക്കെയും സിംഹാസനത്തിൽ ഇരിക്കുന്നവനും കുഞ്ഞാടിനും സ്തോത്രവും ബഹുമാനവും മഹത്വവും ബലവും എന്നേക്കും ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ് ഞാൻ കേട്ടു. 4 ജീവികളും ആമേൻ എന്ന് പറഞ്ഞു മൂപ്പന്മാർ വീണ് നമസ്കരിച്ചു. അപ്പോൾ ഇതാണ് സ്വർഗത്തിൽ നടക്കുന്ന 1-ാമത്തെ സംഭവം, ദൈവത്തെ ആരാധിക്കുന്നു. അവിടെ ദൈവത്തെ എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ വ്യക്തമായിട്ട് പിതാവിനെയും പുത്രനെയും കാണാൻ സാധിക്കുന്നു, ദൈവത്തിൻ്റെ ആത്മാവിനെയും കാണാൻ സാധിക്കുന്നു. ഇനി 2-ാമത്തെ സംഭവം വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്, സ്വർഗത്തിലെ നിലവിളി. നമുക്ക് വായിക്കാം 5-ാം അധ്യായം 5-ാം വാക്യം. അവൻ 5-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ ദൈവവചനം നിമിത്തവും തങ്ങൾ പറഞ്ഞ സാക്ഷ്യം ഹേതുവായും അറുക്കപ്പെട്ടവരുടെ ആത്മാക്കളെ ഞാൻ യാഗപീഠത്തിന് കീഴിൽ കണ്ടു. വിശുദ്ധനും സത്യവാനുമായ നാഥ, ഭൂമിയിൽ വസിക്കുന്നവരോട് ഞങ്ങളുടെ രക്തത്തെക്കുറിച്ച് നീ എത്രത്തോളം ന്യായവിധിയും പ്രതികാരവും നടത്താതെയിരിക്കും എന്നവർ ഉറക്കെ നിലവിളിച്ചു. അപ്പോൾ അവരിൽ ഓരോരുത്തരും വെള്ള നിലയങ്കി കൊടുത്തു. അവരെപ്പോലെ കൊല്ലപ്പെടുവാനിരിക്കുന്ന സഹഭൃത്യന്മാരും സഹോദരന്മാരും വന്നു തികയുവോളം അല്പകാലം കൂടെ സ്വസ്ഥമായി പാർക്കണം എന്നവർക്ക് അരുളപ്പാടുണ്ടായി. എന്താണ് ഇവിടെ നമ്മൾ കാണുന്നത്? സ്വർഗത്തിൽ വലിയൊരു കൂട്ടം ജനം. ഈ വലിയൊരു കൂട്ടം ജനം എന്താ, അവിടെ യോഗ്യത എന്താ? ദൈവവചന നിമിത്തം തങ്ങൾ പറഞ്ഞ സാക്ഷ്യം ഹേതുവായും അറുക്കപ്പെട്ടവരുടെ ആത്മാക്കൾ. ഇവർ നിലവിളിക്കുകയാണ്. ഇവർ നിലവിളിക്കുമ്പോൾ ദൈവം ഇവിടെ പ്രാർത്ഥന കേട്ടു. ശ്രദ്ധിച്ച് മനസ്സിലാക്കണം, ദൈവം ഇവിടെ പ്രാർത്ഥന കേട്ടു. ഇത് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന കാര്യമാണ്. പക്ഷേ ദൈവം പ്രാർത്ഥന കേട്ടെങ്കിലും മറുപടി കൊടുത്തില്ല. ഇവർ ആഗ്രഹിച്ച മറുപടി കൊടുത്തില്ല. ദൈവം മറുപടി കൊടുത്തു, ഇവർ ആഗ്രഹിച്ച മറുപടി കൊടുത്തില്ല. ദൈവം അതിനൊരു അവധി പറയുന്നതാണ് കാണാൻ സാധിക്കുന്നത്. പലപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുന്ന പല വിഷയങ്ങളും ദൈവം കേട്ട് കഴിഞ്ഞു. ദൈവം കേൾക്കാഞ്ഞിട്ടല്ല, എന്നാൽ ദൈവം ആ വിഷയങ്ങൾക്കൊരു അവധി വച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കണം. ഏത് തരത്തിലുള്ള വിഷയങ്ങൾക്കാണ് ദൈവം അവധി വെക്കുന്നത്? യേശുക്രിസ്തുവിൻ്റെ രഹസ്യവരവിന് മുമ്പ് വരെയുള്ള വലിയൊരു കൂട്ടം ജനം കൊല്ലപ്പെട്ടു ദൈവവചന നിമിത്തം. അവിടെ സാക്ഷ്യം ഹേതുവായി അവർ ദൈവവചനം പറഞ്ഞതുകൊണ്ട്, സുവിശേഷത്തിനൂടെ നിന്നതുകൊണ്ട് അവർ കൊല്ലപ്പെട്ടു. ഈ കൊല്ലപ്പെട്ട ഈ അറുക്കപ്പെട്ടവരുടെ ആത്മാക്കൾ, കൊല്ലപ്പെട്ടവരുടെ ആത്മാക്കൾ ഒന്ന് ദൈവത്തോട് നിലവിളിക്കുകയാണ്. ദൈവത്തോട് നിലവിളിക്കുന്നു. ഭൂമിയിൽ വസിക്കുന്നവരുടെ എപ്പോഴാണ് പ്രതികാരം ചെയ്യുന്നത്? എപ്പോഴാണ് അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്നത്? പലപ്പോഴും നമ്മളും ഇതുപോലെ ദൈവത്തോട് സമയം ചോദിച്ചിട്ടുണ്ട്. എന്നാണ് അങ്ങൻ്റെ പ്രാർത്ഥന കേൾക്കുന്നത്? എന്നാണ് അങ്ങൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്നത്? സമയം ചോദിച്ചിട്ടുണ്ട്. ഇവിടെ ഇവരിങ്ങനെ സംസാരിക്കുമ്പോൾ ഇവർക്ക് കിട്ടുന്നൊരു മറുപടി വളരെ ശ്രദ്ധിക്കണം. അവരെ പോലെ കൊല്ലപ്പെടുവാനിരിക്കുന്ന സഹഭൃത്യന്മാരും സഹോദരന്മാരും വന്ന് തികയുവോളം. സഹഭൃത്യന്മാരും, ഒരുമിച്ച് ജോലി ചെയ്തവർ, സഹോദരന്മാർ എന്ന് വെച്ചാൽ കുറച്ച് പേരോട് വരാനുണ്ട്. അതായത് ഒരു രീതി പറഞ്ഞാൽ, ഒരു തരത്തിൽ പറഞ്ഞാൽ, യേശുക്രിസ്തുവിൻ്റെ രഹസ്യവരവ് സംഭവിക്കുമ്പോൾ മരിച്ചവർ അക്ഷയരായിട്ട് ഉയർക്കും, ജീവനോട് ശേഷിക്കുന്നവർ രൂപാന്തരപ്പെടും, യേശുക്രിസ്തുവിനോടൊപ്പം സ്വർഗത്തിലേക്ക് എടുക്കപ്പെടും. ഈ ഒരു പ്രക്രിയ കഴിയാനുണ്ട്.
അപ്പോൾ തന്നെ മഹോദ്രവകാലം ആരംഭിക്കുന്ന ആ കാലഘട്ടത്തിൽ എതിർ ക്രിസ്തുവിൻ്റെ ഉപദ്രവത്താൽ കുറച്ച് പേരൊക്കെ കൊല്ലപ്പെടുന്ന കാര്യം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇത് രണ്ടുകൂടെ ചേർത്ത് വേണം നമ്മളതിനെ പഠിക്കാനായിട്ട്. ഒന്നുകൂടെ പറയാം, ഇതുവരെ കൊല്ലപ്പെട്ട ആൾക്കാർ ആത്മീകർ കൊല്ലപ്പെട്ട ആൾക്കാർ എന്ന് പറയുമ്പോൾ ദൈവവചന നിമിത്തം സുവിശേഷം നിമിത്തം അവർ സ്വർഗത്തിലുണ്ട്. അവർ അവിടെ പോയി നിലവിളിക്കുകയാണ്. അവരോടൊപ്പം കുറച്ച് പേര് വന്നു ചേരാനുണ്ട്. യേശുക്രിസ്തുവിൻ്റെ രണ്ടാം വരവിൻ്റെ രഹസ്യഭാഗത്ത് രഹസ്യപരമെങ്കിൽ എടുക്കപ്പെടുന്ന ആൾക്കാരും കൂടെ അവിടെ ചെന്ന് ചേരാനുണ്ട്. അതിനുശേഷമാണ് ദൈവത്തിൻ്റെ ക്രോധം ഭൂമിയിലേക്ക് ചൊരിയപ്പെടുന്നത്. ഇത് വളരെ വ്യക്തമായി മനസ്സിലാക്കണം. അപ്പോൾ ദൈവം താൻ പദ്ധതിയിട്ടിരിക്കുന്ന ഒരു കാലക്കണക്കുണ്ട്. ആ കാലക്കണക്ക് വന്നെത്തുവോളം ഇവരുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടത്തില്ല. അങ്ങനെയെങ്കിൽ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ദൈവം നമ്മുടെ ആവശ്യങ്ങൾ നമ്മൾ നിലവിളിക്കുന്നത് കേൾക്കാഞ്ഞിട്ടല്ല, ദൈവത്തിൻ്റെ ഒരു സമയമുണ്ട്. ആ സമയത്ത് ആണ് ആവശ്യത്തിന് മറുപടി കിട്ടേണ്ടത്. അതിനുവേണ്ടി ദൈവം കാത്തിരിക്കുന്നു. നാമും ക്ഷമയോടെ കാത്തിരിക്കേണ്ടത് ആവശ്യമാണ്. ഏത് തരത്തിലുള്ള വിഷയങ്ങൾക്കാണ് ഇവിടെ നമ്മൾ കാണുന്നത്? ഈ ഒരു വിഷയം എന്ന് പറയുന്നത് ഭൂമിയെ മുഴുവൻ ബാധിക്കുന്നൊരു വിഷയമാണ്. ഭൂമിയെ മുഴുവൻ ബാധിക്കുന്ന വിഷയം, സഭയെ മുഴുവനായിട്ട് ബാധിക്കുന്നൊരു വിഷയം, വിശുദ്ധന്മാരെ മുഴുവനായിട്ട് ബാധിക്കുന്നൊരു വിഷയം. അപ്പോൾ ഇവിടെ ഏതെങ്കിലും ഒരു വിശുദ്ധന് വേണ്ടിയോ കുറച്ച് വിശുദ്ധർക്ക് വേണ്ടിയോ ദൈവം താൽക്കാലികമായിട്ട് ക്രോധം ചൊരിഞ്ഞിട്ട് ബാക്കിയുള്ളവർക്ക് പിന്നീട് ക്രോധം ചൊരിയുന്ന ഒരു രീതിയല്ല. ഈ 7 വർഷ മഹോദ്രവ കാലയളവിൽ ദൈവത്തിൻ്റെ ക്രോധം ഭൂമിയിലെ മനുഷ്യരുടെ മേൽ ചൊരിയപ്പെടും. ഇന്ന് വരെ മനുഷ്യർ ദൈവത്തിന് നേരെ ചെയ്ത ദ്രോഹത്തിനും, ദൈവത്തിന് നേരെ ചെയ്ത ദൈവം മക്കൾക്ക് നേരെ ചെയ്ത ദ്രോഹത്തിനും ദൈവം കണക്ക് ചോദിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണത്. ദൈവത്തിൻ്റെ ക്രോധം ചൊരിയപ്പെടുന്ന ഒരു കാലഘട്ടം. അതുകൊണ്ട് തന്നെ ഇങ്ങനൊരു പീരീഡ് ദൈവം ദുഷ്ടന്മാർക്ക് വേണ്ടി മാറ്റി വച്ചിരിക്കുന്നത് കൊണ്ട് ആ പീരീഡ് എത്തുന്നത് വരെ ദൈവം വെയിറ്റ് ചെയ്തു. ഭക്തന്മാർ അവിടെ നിലവിളിക്കുന്നുണ്ട്, അറക്കപ്പെട്ടവർ നിലവിളിക്കുന്നുണ്ട്. പക്ഷേ ആ ഒരു പീരീഡ് എത്തുന്നത് വരെ, കാരണം അവർക്ക് വേണ്ടി ഇവിടെ നിലവിളിക്ക് മറുപടി കൊടുക്കുന്ന ഒരു പീരീഡുണ്ട്, ശത്രുക്കളെ ശിക്ഷിക്കുന്ന ഒരു പീരീഡുണ്ട്, ഉപദ്രവിച്ചവരെ ദ്രോഹിച്ചവരെ ശിക്ഷിക്കുന്ന ഒരു പീരീഡുണ്ട്. ആ ഒരു സമയത്ത് നിന്ന് ആ ഒരു ടൈം പീരീഡ് ആകുന്നത് വരെ ദൈവം വെയിറ്റ് ചെയ്യുന്നു. അപ്പോൾ പൊതുവായിട്ട് വച്ചിരിക്കുന്ന ഒരു ശിക്ഷാവധി ഉണ്ട് എന്നുള്ളത് കൊണ്ട്, അങ്ങനൊരു കാലഘട്ടം ദൈവം തീരുമാനിച്ചു എന്നുള്ളത് കൊണ്ട്, അപ്രകാരമുള്ള വിഷയങ്ങൾക്ക് ദൈവം ഉദ്ദേശിക്കുന്ന സമയത്തെ മറുപടി കിട്ടത്തുള്ളൂ. ഇനി രണ്ടാമതൊരു തരം വ്യക്തിപരമായ വിഷയങ്ങൾ. വ്യക്തിപരമായി നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾ ദൈവം മറുപടി തരേണ്ട, അതിനൊരു സമയമുണ്ട്. കാരണം ചില പ്രാർത്ഥനകളുടെ മറുപടി നമ്മളെ മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുവരുന്നതായിരിക്കും. അത് ആത്മീകമാകാം, അത് ഭൗതികമാകാം, അത് ദൈവവേലയോട് ബന്ധപ്പെട്ടതുമാകാം. നമ്മുടെ തന്നെ ആത്മീക വളർച്ചയുടെ ഭാഗമാകാം, നമ്മുടെ തന്നെ ഭൗതിക വളർച്ചയുടെ ഭാഗമാകാം, അതുമല്ലെങ്കിൽ ദൈവം ഉദ്ദേശിക്കുന്ന ദൈവവേലയുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും ഭാഗമാകാം. അങ്ങനെയുള്ള പ്രാർത്ഥന മറുപടിക്ക് പ്രാർത്ഥിക്കുന്ന വിഷയം നമുക്കറിയത്തുള്ളൂ. ആ പ്രാർത്ഥിക്കുന്ന വിഷയം നമുക്ക് ലഭിച്ചു കഴിയുമ്പോൾ ഏത് തരത്തിലാണ് നമ്മുടെ ആത്മീയ ജീവിതം മാറിയതെന്ന് ദൈവത്തിന് മാത്രമേ അറിയാൻ കഴിയത്തുള്ളൂ. അങ്ങനെയുള്ള പ്രാർത്ഥന വിഷയങ്ങൾക്കും ദൈവം ഉദ്ദേശിക്കുന്ന പീരീഡിൽ മാത്രമേ മറുപടി കിട്ടത്തുള്ളൂ. നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അല്പം ദീർഘക്ഷമയോടെ കാത്തിരിക്കണം. അപ്പോൾ അതാണ് നമുക്ക് ഈ ഒരു സംഭവത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ഒരു സംഭവം ഇതോടെ തീർന്നില്ല. ഇവിടെ നമുക്കിങ്ങനെ കാണാൻ സാധിക്കുന്നു, അവരിൽ ഓരോരുത്തരും വെള്ള നിലയങ്കി കൊടുത്തു. ദൈവം പ്രാർത്ഥന കേട്ട് ഉത്തരം മരളും എന്നതിൻ്റെ ഒരു തെളിവായിട്ട് നമുക്കിതിനെ കാണിക്കാൻ സാധിക്കും. ഇവിടെ വെള്ള നിലയങ്കി കാണിക്കുന്നത് വിശുദ്ധിയെ കാണിക്കുന്നു. ഇനി ഒരു ഐക്യ കൂട്ടായ്മയെ കാണിക്കുന്നു. കാരണം ഇവരെ പോലെ ഇനിയും വെള്ളനിലയങ്കി ധരിച്ച് വരാനുള്ള ഒരു കൂട്ടമുണ്ട്. ഇവർക്കെല്ലാവർക്കും ഒരുമിച്ചാണ് ദൈവം മറുപടി കൊടുക്കുന്നത്. അപ്പോൾ അതും ഇതിനെ സൂചിപ്പിക്കുന്നുണ്ട്. ഇനി ഇവരുടെ പ്രാർത്ഥന ഒന്ന് നമ്മൾ ശ്രദ്ധിക്കണം. 8-ാം അധ്യായത്തിലോട്ട് വരാം. 8-ാം അധ്യായം 3-ാം വാക്യം, മറ്റൊരു ദൂതൻ ഒരു സ്വർണ്ണ ധൂപകലശവുമായി വന്ന് യാഗപീഠത്തിനരികെ നിന്നു. സിംഹാസനത്തിന് മുമ്പിലുള്ള സ്വർണ്ണപീഠത്തിന്മേൽ സകല വിശുദ്ധന്മാരുടെയും പ്രാർത്ഥനയോട് ചേർക്കേണ്ടതിന് വളരെ ധൂപവർഗം അവന് കൊടുത്തു.
അപ്പോൾ നമ്മൾ ആറാം അധ്യായത്തിൽ കണ്ടത് അവർ നിലവിളിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. എട്ടാം അധ്യായത്തിൽ ഈ പ്രാർത്ഥനയോടൊപ്പം ധൂപവർഗം ചേർക്കുന്ന ഒരു പ്രക്രിയ കാണാൻ സാധിക്കുന്നു. എന്നുവെച്ചാൽ ഇത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം, നമ്മൾ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന് സ്വർഗത്തിൽ അതിന് മറുപടിക്ക് ചില പ്രൊസീജിയേഴ്സ് ഉണ്ട് എന്ന് കാണാൻ സാധിക്കുന്നു. ഇവിടെ ഇവിടെ ശ്രദ്ധിക്കുന്നു, വളരെ ധൂപവർഗം അവന് കൊടുത്തു. ധൂപവർഗത്തിൻ്റെ പുക വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയോട് കൂടെ ദൂതൻ്റെ കയ്യിൽ നിന്ന് ദൈവസന്നിധിയിലേക്ക് കയറി. ദൂതൻ ധൂപകലശമെടുത്ത് യാഗപീഠത്തിൽ കനൽ നിറച്ച് ഭൂമിയിലേക്ക് എറിഞ്ഞു. ഉടനെ ഇടിമുഴക്കവും നാദവും മിന്നലും ഭൂകമ്പവും ഉണ്ടായി. ഏഴ് കാഹളമുള്ള ദൂതന്മാർ ഏഴുപേരും കാഹളമൂതുവാൻ ഒരുങ്ങി നിന്നു. അപ്പോൾ ഇവിടെ ധൂപവർഗത്തിൻ്റെ പുകയോടൊപ്പം വിശുദ്ധന്മാരുടെ പ്രാർത്ഥന ദൈവസന്നിധിയിലേക്ക് കയറി. അപ്പോൾ എന്ത് സംഭവിച്ചു? യാഗപീഠത്തിൽ നിന്ന് കനൽ നിറച്ച് ഭൂമിയിലേക്ക് എറിഞ്ഞു. അതായത് ഇവരുടെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി എന്നർത്ഥം. ഇവർ പ്രാർത്ഥിച്ചത് ഭൂമിയിൽ വസിക്കുന്നവരോട് പ്രതികാരം ചെയ്യണമെന്നാണ്. ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്ന ഭൂമിയിലേക്ക് കനൽ എറിഞ്ഞതായിട്ട് കാണാൻ സാധിക്കുന്നു. എന്ന് വെച്ചാൽ ആ പ്രാർത്ഥനയ്ക്ക് മറുപടി ആയി എന്നർത്ഥം. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ സംഭവം. അപ്പോൾ ഇതിലെ ആത്മീക ചിന്തകൾ കേൾവിക്കാർക്ക് വളരെ വ്യക്തമായി മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ, പ്രാർത്ഥനയുടെ മറുപടി നമുക്ക് ലഭിക്കാതിരിക്കുന്ന ദൈവം കേൾക്കാത്തത് കൊണ്ടല്ല. നാം വിശുദ്ധനെങ്കിൽ നമ്മുടെ പ്രാർത്ഥന ദൈവത്തിൽ എത്തിയിട്ടുണ്ട്. ദൈവം അത് കേട്ടിട്ടുണ്ട്. ദൈവം നമ്മുടെ കണ്ണുനീര് കണ്ടിട്ടുണ്ട്. എന്നാൽ അതൊരു പൊതുവിഷയമാണെങ്കിൽ ദൈവം ഉദ്ദേശിച്ചിരിക്കുന്ന ഒരു കാലക്കണക്കുണ്ട്. ആ കാലക്കണക്കിലെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടത്തുള്ളൂ. ഇനി അതൊരു വ്യക്തിപരമായ വിഷയമാണെങ്കിൽ, വ്യക്തിപരമായ ആ വിഷയത്തിന് ദൈവം നമുക്ക് മറുപടി തരുമ്പോൾ നമ്മുടെ ആത്മീക തലങ്ങളിൽ, ഭൗതിക തലങ്ങൾ മറ്റൊരു തലത്തിലോട്ട്, മറ്റൊരു രീതിയിലോട്ട് ഒരു ഉയർച്ച വരുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മറ്റൊരു തലത്തോട്ട് നമ്മൾ മാറുന്നുണ്ടെങ്കിൽ, അവിടെ ദൈവത്തിന് ആ തലത്തിൽ നമ്മളെ ദൈവത്തിന് ഉപയോഗിക്കാൻ ചില പദ്ധതികളുണ്ടെങ്കിൽ, നാം ഏത് സമയത്താണോ ദൈവം നമ്മൾ ആ തരത്തിൽ ഉപയോഗിക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്, ആ ഒരു സമയത്ത് മാത്രമേ ദൈവം ആ തരത്തിലുള്ള വിഷയങ്ങൾക്ക് മറുപടി കിട്ടത്തുള്ളൂ. അല്ലാതുള്ള വിഷയങ്ങൾക്കാണ് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് മറുപടി നമുക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുന്ന വിഷയത്തിൽ നമുക്ക് മറുപടി കിട്ടിയിട്ടില്ലെങ്കിൽ നാം നിരാശപ്പെട്ടു പോകരുത്. വരാൻ പോകുന്ന മറുപടി അത് വലുതാണ് എന്ന പ്രത്യാശയോടു കൂടി ദൈവത്തിൻ്റെ സന്നിധിയിൽ ദീർഘക്ഷമയോടെ കാത്തിരിക്കണം. ഇനി മൂന്നാമത്തെ സംഭവം വളരെ പ്രധാനപ്പെട്ടത്, സ്വർഗത്തിലെ യുദ്ധം. ഇത് വളരെ പ്രധാനപ്പെട്ടതെന്ന് പറയാൻ കാരണം നമ്മുടെ വ്യക്തിപരമായ ജീവിതമായിട്ട് വളരെ പ്രധാനപ്പെട്ടതാണ് സ്വർഗത്തിലെ യുദ്ധം. ആരുമായിട്ടാണ് യുദ്ധം? സാത്താനുമായിട്ട്. നമുക്കത് വായിക്കാം. പന്ത്രണ്ടാം അധ്യായം മുതലാണ് തുടങ്ങുന്നത്. അപ്പോൾ പന്ത്രണ്ടാം അധ്യായം തുടക്കത്തിൽ സൂര്യനെ അണിഞ്ഞ സ്ത്രീയെ കാണുന്നു. അവിടെ ഒരു ശിശുവിനെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഞാൻ ആ വിഷയത്തോടൊന്നും ഇപ്പോൾ കയറുന്നില്ല. പന്ത്രണ്ടാം അധ്യായത്തിൽ യുദ്ധം മാത്രം പറയാനുണ്ട്. ഇപ്പോൾ താല്പര്യപ്പെടുന്നത് ഈ വിഷയത്തെപ്പറ്റി വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഈ ചാനൽ നോക്കിയാൽ, എൻ്റെ പഴയ വീഡിയോകളൊക്കെ നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ അത് പറയാൻ സമയമെടുക്കുന്നില്ല. സമയം വളരെയധികം മുന്നോട്ട് പോകും എന്നുള്ളത് കൊണ്ടാണ് ആ വിഷയം മാത്രം സംസാരിക്കാൻ തന്നെ വളരെയധികം സമയമെടുക്കും. പന്ത്രണ്ടാം അധ്യായം ഏഴാം വാക്യത്തിൽ, പിന്നെ സ്വർഗത്തിൽ യുദ്ധമുണ്ടായി. മീഖായേലും അവൻ്റെ ദൂതന്മാരും മഹാസർപ്പത്തോട് പടവെട്ടി. തൻ്റെ ദൂതന്മാരുമായി മഹാസർപ്പവും പടവെട്ടി ജയിച്ചില്ല താനും. സ്വർഗത്തിൽ അവരുടെ സ്ഥലം പിന്നെ കണ്ടതുമില്ല. ഭൂതലത്തെ മുഴുവൻ തെറ്റിച്ചു കളയുന്ന പിശാചും സാത്താനും എന്ന മഹാസർപ്പമായ പഴയ പാമ്പിനെ ഭൂമിയിലേക്ക് തള്ളിക്കളഞ്ഞു. അവൻ്റെ ദൂതന്മാരെയും അവനോടുകൂടെ തള്ളിക്കളഞ്ഞു. അപ്പോൾ ഞാൻ സ്വർഗത്തിൽ ഒരു മഹാശബ്ദം പറഞ്ഞ് കേട്ടത്, ഇപ്പോൾ നമ്മുടെ ദൈവത്തിൻ്റെ രക്ഷയും ശക്തിയും രാജ്യവും അവൻ്റെ ക്രിസ്തുവിൻ്റെ ആധിപത്യവും തുടങ്ങിയിരിക്കുന്നു. നമ്മുടെ സഹോദരന്മാരെ രാപ്പകൽ ദൈവസന്നിധിയിൽ കുറ്റം ചുമത്തുന്ന അപവാദിയെ തള്ളിയിട്ട് കളഞ്ഞുവല്ലോ. അവർ അവനെ കുഞ്ഞാടിൻ്റെ രക്തം ഹേതുവായിട്ടും തങ്ങളുടെ സാക്ഷ്യവചനം ഹേതുവായിട്ടും ജയിച്ചു. മരണപര്യന്തം തങ്ങളുടെ പ്രാണനെ സ്നേഹിച്ചതും ഇല്ല. ആകെ സ്വർഗവും അതിൽ വസിക്കുന്നവരുമായുള്ള ഒരു ആനന്ദപ്പിൻ. ഭൂമിക്കും സമുദ്രത്തിനും അയ്യോ കഷ്ടം, പിശാച് തനിക്ക് അല്പകാലമേയുള്ളൂ എന്നറിഞ്ഞ് മഹാക്രോധത്തോടെ നിങ്ങളുടെ അടുക്കൽ ഇറങ്ങി വന്നിരിക്കുന്നു. ഈ ഒരു സംഭവം പറയുന്നത് ഭാവി കാലത്ത്, അതായത് ഈ മഹോദ്രവകാലത്ത്, ഈ ഏഴ് വർഷ കാലഘട്ടത്തിൽ ആദ്യത്തെ ഒരു മൂന്നര വർഷം ഏകദേശം കഴിയുമ്പോൾ സ്വർഗത്തിലെ യുദ്ധം നടക്കും. സ്വർഗത്തിലെ യുദ്ധം
പിശാചും അവൻ്റെ ദൂതന്മാരും, അതായത് ഈ അന്ധകാര മണ്ഡലത്തിൽ അല്ലെങ്കിൽ ഈ ആത്മീക മണ്ഡലത്തിൽ നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത ദുഷ്ടാത്മസേന, ഈ ദുഷ്ടാത്മസേനയും പിശാജ് അവരുടെ നേതാവായ പിശാജും മീഖായേലുമായിട്ടും അവൻ്റെ ദൂതന്മാരുമായിട്ട് യുദ്ധം ചെയ്യും. പാസി ദേശത്തിൻ്റെ പ്രഭു 21 ദിവസം ദാനിയേലിൻ്റെ പ്രാർത്ഥനയുടെ മറുപടിക്ക് എതിർത്ത് നിന്ന കാര്യമൊക്കെ നമ്മൾ ഇതിനോട് ചേർത്ത് ചിന്തിക്കണം. അപ്പോൾ ആത്മീക ലോകത്തിൽ നമ്മൾ കാണാത്തൊരു യുദ്ധമുണ്ടെന്ന് തിരിച്ചറിയണം. ആ യുദ്ധം ഓരോ ആത്മീകരും ഉണ്ട്. ഞാൻ ഈ സംഭവം പറഞ്ഞിട്ട് ഇതിൻ്റെ ആത്മീക വശമെന്ന് പറയാം. ഇത് നമ്മുടെ ഇപ്പോഴത്തെ ആത്മീയ ജീവിതവുമായിട്ട് വളരെ ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യമാണ്. ഇത് നമ്മൾ ആഴത്തിൽ മനസ്സിലാക്കിയാൽ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ തന്നെ ഒരു ഉണർവുണ്ടാകും, ഒരു ഉയർച്ചയുണ്ടാകും. ചിലപ്പോൾ തടയപ്പെട്ട് കിടക്കുന്ന ചില പ്രാർത്ഥനാ വിഷയങ്ങളുടെ മറുപടിയും ഉണ്ടാകും. അവിടെ ഈ വിഷയം നമുക്കൊന്ന് ആഴത്തിലൊന്ന് മനസ്സിലാക്കാം. ഇവിടെ സംഭവിക്കുന്നത് പിശാചും മീഖായേലും യുദ്ധം ചെയ്യുന്നു. പിശാചും അവരുടെ ദൂതന്മാരും തോൽപ്പിക്കപ്പെട്ട് ഭൂമിയിലേക്ക് വീഴുന്നു. സ്വർഗം ആനന്ദിക്കുന്നു. സാത്താൻ തോൽപ്പിക്കപ്പെട്ട് ഭൂമിയിലേക്ക് വീണതുകൊണ്ട് ഭൂമിയോട് പറയുവാണ്, സമുദ്രത്തിനോട് പറയുവാണ്, നിങ്ങൾക്ക് അയ്യോ കഷ്ടം. എന്ന് വെച്ചാൽ 7 വർഷ കാലഘട്ടമുള്ള ഈ മഹോദരവ കാലഘട്ടത്തിൽ തുടക്കത്തിൽ ദൈവത്തിൻ്റെ ക്രോധം ഭൂമിയിലേക്ക് ചൊരിഞ്ഞുവെങ്കിൽ ഇനി അടുത്തൊരു 3.5 വർഷം സാത്താൻ്റെ ക്രോധം മനുഷ്യന് അനുഭവിക്കാൻ പോവുകയാണ്. എന്നുവെച്ചാൽ ഈ 7 വർഷക്കാലവും ദൈവത്തിൻ്റെ ക്രോധവും സാത്താൻ്റെ ക്രോധവും ഒരുമിച്ച് മനുഷ്യന് അനുഭവിച്ച് കഷ്ടപ്പെടുന്ന ഒരു കാലഘട്ടം. അവിടെ നിന്ന് കയ്യോ കഷ്ടമെന്ന് പറഞ്ഞിരിക്കുന്നു. ഇനി ഇതെന്താ, ഇത് എങ്ങനെയാണ് നമ്മുടെ ആത്മീക ജീവനം ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നത്, ഭാവി സംഭവിക്കാൻ പോകുന്ന കാര്യമാണ്. ഇവിടെ നമ്മൾ വായിച്ച വാക്യം ഒന്നും കൂടെ ശ്രദ്ധിച്ച് വായിക്കണം. 12:8 സ്വർഗത്തിൽ അവരുടെ സ്ഥലം പിന്നെ കണ്ടതുമില്ല. അപ്പോൾ എന്നുവരെ സാത്താന് സ്വർഗത്തിൽ സ്ഥലമുണ്ട്? ഈ യുദ്ധം നടക്കുന്നത് വരെ സാത്താന് സ്വർഗത്തിലൊരു സ്ഥലമുണ്ട്. എന്താണ് അവൻ അവിടെ പോയി ചെയ്യുന്നത്? വായിക്കാം ഇതേ അധ്യായം 12:10 അവസാന ഭാഗം. നമ്മുടെ സഹോദരന്മാരെ രാപ്പകൽ ദൈവസന്നിധിയിൽ കുറ്റം ചുമത്തുന്ന അപവാദിയെ തള്ളിയിട്ട് കളഞ്ഞല്ലോ. അവൻ ചെയ്യുന്നത് നമ്മളെക്കുറിച്ച് പോയി അപവാദം പറയുക. എവിടെ പോയി? ദൈവസന്നിധിയിൽ പോയി അപവാദം പറയുക. അതെങ്ങനെയായിരിക്കും? നിങ്ങൾ ഇയ്യോബിൻ്റെ ജീവിതം ഒന്ന് പഠിച്ചു നോക്കണം. ഇയ്യോബ് ദൈവഭക്തനായിട്ട് ജീവിക്കുന്നു. സാത്താൻ പോയി അവകാശം പറയുന്നു. സാത്താൻ പോയി അവകാശം പറയുക എന്ന് വെച്ചാൽ ഓരോ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി ദൈവത്തോടൊരു പന്തയം വെക്കുന്നത് പോലെ, ഒരു ബെറ്റ് വെക്കുന്നത് പോലെ ദൈവത്തോട് സംസാരിക്കുവാണ്. നീ അവൻ ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുത്തത് കൊണ്ടാണ് അവൻ ഭക്തനായിരിക്കുന്നത്. ഒടുവിൽ ദൈവം ഇയ്യോബിനെ സാത്താൻ്റെ കയ്യിൽ വിട്ടുകൊടുക്കുവാണ്. പ്രാണൻ മാത്രം തൊടാൻ അനുവദിച്ചില്ല. ഇത് ഇയ്യോബിന് മാത്രമല്ല കേട്ടോ, ഓരോ വ്യക്തികളും ഓരോ ആത്മീകനും ഇതേ പോരാട്ടം അനുഭവിക്കുന്നുണ്ട്. സെക്രിയാ പ്രവചനത്തിലൂടെ വരുമ്പോൾ നമുക്കിവിടെ യോശുവയെ കാണാൻ പറ്റും. മഹാപുരോധന യോശുവ, അവിടെയും സാത്താൻ യോശുവയ്ക്ക് നേരെ അവകാശം വാദം ഉന്നയിക്കുന്നത് ദൈവസ്ഥനെ പോയി. ദൈവം സാത്താനെ ഭത്സിക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ ചേർത്ത് പഠിക്കുമ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. പലപ്പോഴും നമ്മളെ വിശ്വാസത്തിൽ നിന്ന് താഴ്ത്തിക്കളയുവാൻ, നമ്മളെ വിശ്വാസത്തിൽ നിന്ന് അകറ്റിക്കളയുവാൻ സാത്താൻ ദൈവത്തോട് അനുവാദം ചോദിക്കുന്നുണ്ട്. പത്രോസിനോട് യേശുക്രിസ്തു പറഞ്ഞ വാക്കും കൂടെ നിങ്ങൾ ഓർക്കണം. സാത്താൻ അനുവാദം ചോദിച്ചാൽ എൻ്റെ വിശ്വാസം പോയി പോകുമെന്ന് അറിഞ്ഞിട്ട് യേശുക്രിസ്തു അത് അനുവദിച്ചില്ല. ഗോതമ്പ് പാറ്റുന്ന പോലെ പാറ്റാനാണ് സാത്താൻ ചോദിച്ചത് പത്രോസിനെ. സാത്താൻ ഇത് സ്വർഗത്ത് പോയി ചെയ്യുന്നുണ്ട്. ഇവിടെ വിശ്വാസികൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട്. അവൻ നമ്മളെക്കുറിച്ച് പോയി അപവാദം പറയുമ്പോൾ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ദൂതന്മാരുടെ റിപ്പോർട്ട് ചോദിക്കും. വ്യക്തമായത് ബൈബിൾ തെളിവുണ്ട്. നമുക്ക് ദൈവം ദൂതന്മാരെ തന്നിട്ടുണ്ട്. എത്ര ദൂതന്മാർ നമുക്കറിയത്തില്ല. ദൂതന്മാർ എന്ന് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് മിനിമം 2 പേര് ഉറപ്പായിട്ടും കാണും, പ്ലൂറൽ ആയതുകൊണ്ട്. ദൂതൻ ഒരു ദൂതസൈന്യം ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. ഈ ദൂതന്മാർ പിതാവായ ദൈവത്തിൻ്റെ മുഖം കാണുന്നു. നമ്മൾ ചെയ്യുന്ന കാര്യം അവിടെ പോയി ദൈവം ഈ ദൂതന്മാർ റിപ്പോർട്ട് ചെയ്യും.
ദൈവം സർവ്വവ്യാപി ആയതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യുന്ന കാര്യം ദൈവം കാണുന്നുമുണ്ട്. സാത്താൻ നമ്മെക്കുറിച്ച് പോയി അപവാദം പറയും. പലപ്പോഴും പല നന്മകളും മുടങ്ങിപ്പോകുവാൻ ഈ തരത്തിലുള്ള പോരാട്ടം കണ്ട് കാരണമായി തീരുന്നുണ്ട്. പൗലോസ് തന്നെ പറയുന്നുണ്ട്, പൗലോസ് തെസ്ലോനിക്കയിലേക്ക് വരാൻ പൗലോസ് ശ്രമിച്ചു, പക്ഷെ സാത്താൻ അവരെ തടുത്തു എന്ന് പറയുന്നുണ്ട്. സാത്താൻ പലപ്പോഴും ദൈവസേനയിൽ പോയി നമുക്കെതിരായിട്ട് വാദിക്കും. അത് മിക്കവാറും ഏതെങ്കിലും തരത്തിലൊരു വഴിത്തിരിവ്, ഏതെങ്കിലും തരത്തിലുള്ളൊരു ഉയർച്ച, അത് ആത്മീകമാകട്ടെ അത് ഭൗതികമാകട്ടെ, നമ്മളെ ദൈവത്തോട് ഒന്നുകൂടി അടുപ്പിക്കുന്ന തരത്തിൽ ഏതെങ്കിലും തരത്തിലൊരു മാറ്റം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതിന് തൊട്ട് മുമ്പ് ഇവൻ അത് നമുക്ക് ലഭിക്കാതിരിക്കാൻ, അത് തടയപ്പെടാൻ, ദാനിയേലിൻ്റെ പ്രാർത്ഥന തടഞ്ഞതുപോലെ അത് തടസ്സപ്പെടുത്തുവാൻ ഇവൻ പോയി ദൈവസേനയിൽ പോയി വാദിക്കും. ഈ സമയത്ത് നമ്മളെക്കൊണ്ട് പാപം ചെയ്യിക്കാനും ഇവൻ ശ്രമിക്കും. ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പലപ്പോഴും പല പ്രാർത്ഥന മറുപടികൾ നമ്മൾ കൈപ്പിടിയിൽ ഒതുക്കേണ്ട സമയത്ത് ഒന്നുകിൽ നമ്മുടെ വാക്കിൽ കൂടി ദൈവത്തിനെതിരെ ദൂഷണം പറഞ്ഞ്, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിനെ മടുപ്പിച്ച്, അതുമല്ലെങ്കിൽ നമ്മളെക്കൊണ്ട് ഏതെങ്കിലും പാപം ചെയ്യിച്ച് പാപത്തിൽ വീഴ്ച ഇവൻ അവിടെ പോയി അപവാദം പറയും. അങ്ങനെ നമുക്ക് ലഭിക്കേണ്ട നന്മ പലപ്പോഴും മുടങ്ങിപ്പോകും. ഇതൊരു യാഥാർത്ഥ്യമാണ്. പുതിയ നിയമത്തിൽ യേശുക്രിസ്തു ഇങ്ങനെ നടന്നു വരുമ്പോൾ വഴിയരികിൽ ഒരു കുരുടനിരിക്കുന്നുണ്ട്. യേശുക്രിസ്തു വരുന്നുവെന്ന് കേട്ടപ്പോൾ തന്നെ ഉറക്കം നിലവിളിച്ചു, കരുണയുണ്ടാകണമേ എന്ന് നിലവിളിച്ചു. മുമ്പേ പോയവർ ഇവനെ ശാസിച്ചു. എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ അത് ചിന്തിക്കണം. യേശുക്രിസ്തു ഇങ്ങനെ നടന്നു വരികയാണ്. മുമ്പിലും പുറകിലുമായിട്ട് അനേക വലിയൊരു പുരുഷാരൻ യേശുക്രിസ്തുവിന് ചുറ്റുമുണ്ട്. അപ്പോൾ യേശുക്രിസ്തു ഒരു അര കിലോമീറ്റർ ദൂരെ എത്തുമ്പോൾ തന്നെ ഒരു 100 മീറ്റർ അപ്പുറത്ത് ഇപ്പുറത്തതായിട്ട് ജനമുണ്ട്. അപ്പോൾ മുന്നേ വരുന്ന ജനം ഇവനെ ശാസിക്കുവാണ് മിണ്ടാതിരിക്കാൻ. പക്ഷേ ഇവനൊരു കാര്യം തിരിച്ചറിഞ്ഞു, ഇവൻ്റെ വിഷയത്തിന് മറുപടി തരാൻ കഴിയുന്നവൻ ഇവൻ്റെ അടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുവാണ്. ഇവൻ ഉറക്കെ നിലവിളിച്ചു. മിണ്ടാതിരിക്കുവാൻ പറയും തോറും ഇവൻ നിലവിളി, ഇവൻ്റെ പ്രാർത്ഥന അല്ലെങ്കിൽ ഇവൻ്റെ നിലവിളി ഇവൻ അവസാനിപ്പിച്ചില്ല, ഇവനത് തുടർന്നുകൊണ്ടേയിരുന്നു. ഇത് നമ്മൾ പാഠമാക്കിയെടുക്കണം. പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനയുടെ മറുപടി നമ്മുടെ അടുക്കിലേക്ക് എത്തുമ്പോൾ നമ്മൾ നമ്മുടെ പ്രാർത്ഥന ശക്തമാക്കണം. ഈ സമയത്ത് നമ്മുടെ പ്രാർത്ഥനയെ കുറയ്ക്കുന്ന തരത്തിൽ, നമ്മുടെ ആത്മീയത്തെ കുറയ്ക്കുന്ന തരത്തിൽ, നമ്മുടെ ആരാധനയെ മടുപ്പിക്കുന്ന, നമുക്ക് ദൈവത്തെ ആരാധിക്കുന്നതിൽ മടുപ്പ് തോന്നത്തക്ക വിധത്തിൽ സാത്താൻ പല തന്ത്രങ്ങളും, മനപ്രയാസമുണ്ടാക്കുന്ന മറ്റു പാപത്തിൽ, മറ്റു തരത്തിൽ പാപത്തിൽ വീഴിക്കുന്ന പല തന്ത്രങ്ങൾ സാത്താൻ കൊണ്ടുവരും. എന്തിനു വേണ്ടി? നമുക്ക് വരുന്ന നന്മ നാം കൈവശമാക്കരുത്. അവൻ ഇത് പോയി ദൈവസേന, നമ്മളതിൽ വീഴിച്ചിട്ട് അവൻ ദൈവസേനയിൽ പോയി വാദിക്കും. ദൈവം വിശുദ്ധനാണ്, ദൈവം നീതിമാനാണ്, ദൈവത്തിന് അനീതി ചെയ്യാൻ കഴിയത്തില്ല. ഞാൻ ഒരു കാര്യം കൂടെ ഒന്ന് പറഞ്ഞ് നിർത്തിക്കോട്ടെ. പലപ്പോഴും പഠിക്കാത്ത കുട്ടികൾ പരീക്ഷയ്ക്ക് നല്ല മാർക്ക് കിട്ടണമെന്ന് പ്രാർത്ഥിക്കും. ദൈവം അങ്ങോട്ട് പ്രാർത്ഥന കേൾക്കത്തില്ല. മനസ്സിലാക്കണം, ഒരു കുട്ടി പഠിക്കാതെ നല്ല മാർക്ക് കിട്ടണമെന്ന് പ്രാർത്ഥിച്ചാൽ, അവന് ദൈവം നല്ല മാർക്ക് കൊടുത്താൽ ദൈവം അവിടെ അനീതിയുള്ളവനായിട്ട് മാറുകയാണ്. അത് തിരിച്ചറിയണം. സാത്താൻ ഇത് പോയി ദൈവത്തോട് ചോദിച്ച് വാദിക്കും. യേശുക്രിസ്തുവിനെ സാത്താൻ പരീക്ഷിച്ചത് നമുക്കറിയാം. നീ ദൈവപുത്രനെങ്കിൽ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുന്ന കാര്യങ്ങൾ നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. ഇതുപോലെ തന്നെയാണ്, ഞാനത് ഒന്നുകൂടെ ഒന്ന് വിശദീകരിക്കാം. ഒരു 100 സീറ്റുള്ള ഒരു അഡ്മിഷൻ, അതിൽ 1000 പേര് അതിൽ പങ്കെടു, അത് ആ അഡ്മിഷന് വേണ്ടി മത്സരിക്കുന്നുണ്ട്, ആ അഡ്മിഷന് വേണ്ടി പരീക്ഷ എഴുതുന്നുണ്ടെങ്കിൽ 1000 പേര് ഏറ്റവും മോശപ്പെട്ട നിലയിൽ പഠിച്ചിട്ടും, അതായത് ഒന്നും പഠിക്കാതെ പോയിട്ട് ദൈവം ആ 100 സീറ്റിൽ എന്നെ ഉൾപ്പെടുത്തണമെന്ന് പ്രാർത്ഥിച്ചാൽ, ദൈവം ആ പ്രാർത്ഥന കേട്ട് അങ്ങനെ ചെയ്താൽ ബാക്കി പഠിച്ച 900 പേരോടും ദൈവം കാണിക്കുന്ന അനീതിയാണ്. ആ തരത്തിൽ ദൈവം അനീതി ചെയ്യത്തില്ല. ദൈവം പരിപൂർണ വിശുദ്ധനാണ്, അവനിൽ അനീതി ഒട്ടുമില്ല, ഒന്നുമില്ല. ഇത് സാത്താൻ അറിയാം. അതുകൊണ്ട് തന്നെ ഇതേപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ നന്മ വരുന്ന സമയമാകുമ്പോൾ ഇവൻ ഇതുപോലുള്ള ചതിക്കുഴികൾ ഒരുക്കി അതിൽ നമ്മെ വീഴ്ചിട്ട് നമുക്കുള്ള നന്മയെ അവൻ തടുത്തു കളയും. വാക്തത്വം പിന്നെയും താമസിക്കും. ഇതൊരു ഫാക്റ്റാണ്. അതുകൊണ്ട് തന്നെ പ്രവാചക പുസ്തകത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, യഹോവയെ ഓർമ്മിപ്പിക്കുന്നവരെ
അവന് സ്വസ്ഥത കൊടുക്കരുതെന്ന് വ്യക്തമായി എഴുതി വച്ചിരിക്കുന്നു. അങ്ങനെയെങ്കിൽ ഈ ആത്മീക സന്ദേശം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഇത് എന്നുവരെ ഉണ്ട്? ഇനി വരാൻ പോകുന്ന 7 വർഷ മഹോദ്രവ കാലം വരെ സാത്താൻ ഈ പ്രവൃത്തി തുടർന്നുകൊണ്ടേയിരിക്കും. അങ്ങനെയെങ്കിൽ ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന നാം ഓരോരുത്തരും നമ്മുടെ അനുദിന ജീവിതം വിശുദ്ധിയോടെ സൂക്ഷിക്കണം. സാത്താന് അപവാദം പറയാൻ തരം ഉണ്ടാക്കരുത്. അവന് ദൈവസന്നിധിയിൽ പോയി ദൈവത്തോട് വാദിക്കാൻ നാം അവസരം ഉണ്ടാക്കരുത്. നമ്മുടെ ജീവിതം നമ്മളെ അറിയുന്നവർ മാത്രമല്ല, ദൈവം കാണുന്നുണ്ട്, നമുക്ക് ചുറ്റു തന്നിരിക്കുന്ന ദൂതന്മാർ കാണുന്നുണ്ട്, സാക്ഷികൾ കാണുന്നുണ്ട്, സാത്താനും കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വിശുദ്ധ ജീവിതം നയിക്കേണ്ടത്, പാപത്തോട് വേർപെട്ട് ജീവിക്കേണ്ടത്, ലോകത്തോട് വേർപെട്ട് ജീവിക്കേണ്ടത് ഒരു വിശ്വാസിയെ സംബന്ധിച്ച് ഏറ്റവും അത്യന്താപേക്ഷിതമാണ്. ഇനി ചില ആൾക്കാരുണ്ട്, എന്ത് പാപം ചെയ്താലും കുഴപ്പമില്ല, രക്ഷ എന്നേക്കും സ്ഥിരമായിട്ട് നിൽക്കും, പ്രതിഫലം കുറയത്തേ ഉള്ളൂ എന്നൊക്കെ പഠിപ്പിക്കുന്ന ആൾക്കാരുണ്ട്. മറ്റു ചില ആൾക്കാരുണ്ട്, യേശുക്രിസ്തു ഒരിക്കലായിട്ട് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു, ഇനി ഒരു പാപവും നമ്മളില്ല എന്ന് പഠിപ്പിക്കുന്ന ചില കൃപയുടെ സുവിശേഷങ്ങൾ എന്നറിയപ്പെടുന്ന ആൾക്കാരുമുണ്ട്. വഞ്ചിക്കപ്പെടാതിരിക്കാൻ ഓർപ്പിക്കുന്നു. വെളിപ്പാട് പുസ്തകത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, വിശുദ്ധൻ ഇനിയും തന്നെ തന്നെ വിശുദ്ധീകരിക്കട്ടെ. ആകയാൽ ഈ 3 സംഭവങ്ങൾ, 1 സ്വർഗത്തിലെ ആരാധന, 2 സ്വർഗത്തിലെ നിലവിളി, 3 സ്വർഗത്തിലെ യുദ്ധം വ്യക്തമായി മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇത് ഈ സീരീസ് ലോകത്തിലെ ഇനി സംഭവിക്കാനിരിക്കുന്ന ലോകസംഭവങ്ങൾ എന്ന ഭാഗമാണെങ്കിലും ഈ സ്വർഗത്തിൽ നടക്കുന്ന ഈ സംഭവങ്ങൾ നമ്മുടെ ലോകത്തിൽ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാകുന്നുണ്ട്. അത് അടുത്ത വീഡിയോകൾ അത് സംസാരിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ വിഷയം വ്യക്തമായി മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. ആത്മീയത ജീവിതം നയിക്കുവാൻ, പ്രാർത്ഥന ജീവിതം നയിക്കുവാൻ, വിശുദ്ധ ജീവിതം നയിക്കുവാൻ ദൈവമേ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. സാത്താൻ നമ്മെക്കുറിച്ച് അപവാദം പറയുവാൻ നാം ഇടകൊടുക്കരുത്. ദൈവമേ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.